പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ക്ലാസ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ നോട്ട്സും ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ, അതായത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഓടിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ജസ്റ്റ് നിങ്ങളുടെ മെമ്മറിയിലേക്കൊന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഹാർഡ്വെയർ, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കണം. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന ഭാഗങ്ങളെയാണ് പറയുന്നത് ഹാർഡ്വെയർ. അതായത് പ്രോസസ്സർ, മദർ ബോർഡ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് പറയുന്നത് സോഫ്റ്റ്വെയർ. ആ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്നെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. ഞാൻ എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ളതൊക്കെ. ഇനി ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന, ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഹ്യൂമൻ ബീങ്സിനെ ഹ്യൂമൻ വെയർ എന്ന് അറിയപ്പെടും. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചതാണ് CPU എന്ന് പറഞ്ഞിട്ട്. എന്താണ് CPU എന്ന് ഉള്ളത്? അതായത് CPUവിന് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. CPU ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ. അതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഇപ്പോൾ ALUവിൻ്റെ ജോലി, കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലി, രജിസ്റ്റേഴ്സിൻ്റെ ജോലി അത് നോക്കണം. ALU എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റാണ്, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന യൂണിറ്റാണ്. കൺട്രോൾ യൂണിറ്റാണ് എല്ലാ യൂണിറ്റുകളെയും കോർഡിനേറ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ഓർ ഓൾ അതർ യൂണിറ്റ്സ്, അതാണ് അതിൻ്റെ ജോലി. ഇത് ഡിഫറൻറ്റ് സിഗ്നൽസ് കൊടുത്തിട്ടാണ് ഈ ജോലികൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഓരോന്നിനും വേണ്ട വ്യത്യസ്തമായ സിഗ്നൽസ് ഇഷ്യൂ ചെയ്തിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇനി അടുത്തത് രജിസ്റ്റേഴ്സാണ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് ടെമ്പററി മെമ്മറി ഇൻസൈഡ് ദ CPU. CPUവിനകത്തുള്ള വളരെ വേഗമേറിയ മെമ്മറിയെ പറയുന്ന പേരാണ് രജിസ്റ്റേഴ്സ്. പിന്നെ മദർ ബോർഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡാണ്, എല്ലാ മറ്റെല്ലാ കമ്പോണൻറ്റുകളെയും ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ബോർഡാണ്. എല്ലാ കമ്പോണൻസും അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, മെമ്മറി, പ്രോസസ്സറും എല്ലാം കണക്ട് ചെയ്യുന്നത്, എല്ലാത്തിനെയും ഹോൾഡ് ചെയ്യുന്ന ഒരു ബോർഡാണ്. അതുകൊണ്ടാണ് അതിനെ മദർ ബോർഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് പോർട്ട് എന്ന് പറഞ്ഞാൽ? പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീരം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. പുറത്തു നിന്നുള്ള ഒരു എല്ലാ എക്സ്റ്റേണൽ ഡിവൈസുകളെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർ കണക്ഷനാണ് പോർട്ട് എന്ന് പറയുന്നത്. അത് സീരിയലും ഉണ്ട്, പാരലലും ഉണ്ട്. ഇപ്പോൾ പാരലൽ പോർട്ട് ആകുമ്പോൾ ഒരേ സമയം തന്നെ, നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ ഒരേ സമയം തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. സീരിയൽ പോർട്ട് ആകുമ്പോൾ നമുക്കൊരു ക്യൂ മാത്രമേ ഉള്ളെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിങ്ങനെ നിന്നിട്ട് അത് സ്ലോ ആയിരിക്കും. അതാണ് സീരിയൽ പോർട്ട്. ഇനി കീബോർഡ് മൗസും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് PS2 പോർട്ട്സ്. അതുപോലെ USB. USB എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ്, യൂണിവേഴ്സൽ സീരിയൽ ബസ്. അവിടെ നമുക്ക് ഏകദേശം 150 ഡിഫറൻറ്റ് ടൈപ്പ് ഡിവൈസുകൾ അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും USB പോർട്ടാകുന്നു. ലാൻ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, നെറ്റ് കണക്ഷന് വേണ്ടി, ഇൻ്റർനെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് ലാൻ പോർട്ട്. അതിലുപയോഗിക്കുന്ന കേബിളിൻ്റെ പേരാണ് RJ45. അത് ഓർത്ത് വെച്ചോണം. RJ45 എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ടൈപ്പ്, ഒരു പ്രസ്സിംഗ് ഉള്ള ടൈപ്പ് കേബിൾ. അത് നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ മോഡത്തിൻ്റെയൊക്കെ ബാക്കിലായിട്ട് കണക്ട് ചെയ്യുന്ന ആ കേബിളിനെ പറയുന്ന പേരാണ് RJ45. ഇനി VGA പോർട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ടാണ്, മോണിറ്റർ കണക്ട് ചെയ്യുന്ന പോർട്ടാണ് VGA പോർട്ട്. ഓഡിയോ പോർട്ട് മൈക്രോഫോൺ കണക്ട് ചെയ്യാനും സ്പീക്കർ കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. ഇനി എന്താണ് HDMI? അത് പരീക്ഷയ്ക്ക് ചോദിക്കും.
High definition multimedia interface. And the full form is high definition multimedia interface. Memory at a type than memory primary memory, secondary memory. Primary memory and RAM ROM. And differences no keep on RAM will Namalanthangilum speed of the current womb in the condenser nastaped volatile. ROM is permanent. അതിലേക്ക് നമുക്ക് പുതുതായിട്ടൊന്നും എഴുതാൻ പറ്റില്ല നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പോലെയാണ് നേരത്തെ അതിൽ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോൺ വോൾട്ടേജ് ആണ് പവർ പോയാലും അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് അതിലുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനിയും റോമിൻ്റെ ടൈപ്പ് ഉണ്ട് അത് പ്രോം അതായത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമുകൾ നമുക്ക് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമുകളെ പറയുന്ന പേരാണ് പ്രോം അടുത്തത് ഇ പ്രോം എന്ന് പറയുമ്പോൾ ഇറൈസ് ചെയ്തിട്ട് വീണ്ടും പുതിയതായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അടുത്തത് ഇ പ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ഇറൈസ് ചെയ്ത് അതായത് തുടച്ച് കളയാവുന്ന എന്നിട്ട് വീണ്ടും പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഇ പ്രോം ഇങ്ങനെ മൂന്ന് തരമാണ് റോം ഉള്ളത് ഇനി എന്താണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മെമ്മറിയാണ് ഫാസ്റ്റാണ് ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് റാം പ്രോസസ്സറിൻ്റെയും റാമിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വെക്കുന്ന ഒരു ചെറിയ മെമ്മറിയെ പറയുന്നതാണ് ക്യാഷ് മെമ്മറി കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ മേശപ്പുറത്ത് ബുക്ക് വെച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ആവശ്യം വരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ അതായത് റബ്ബർ പേന പെൻസില് സ്കെയില് ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങളൊരു ചെറിയൊരു ബോക്സിൽ നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ചേക്കും അപ്പോൾ നമുക്ക് വളരെ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സാധനങ്ങൾ നമ്മളതിൽ സൂക്ഷിക്കും അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി വളരെ വേഗം നടക്കും അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങൾ അത് ആ ക്യാഷ് മെമ്മറിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ എടുത്ത് സി പി യുവിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇനി സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് പെർമനൻ്റ് മെമ്മറിയാണ് അതിന് എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക് സി ഡി ഇങ്ങനെ അത് മൂന്ന് ടൈപ്പുണ്ട് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളുണ്ട് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകളുണ്ട് സെമി കണ്ടക്ടർ മെമ്മറിയുണ്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അതായത് നിങ്ങളതൊന്ന് ഓർത്ത് വെക്കണം മാഗ്നറ്റിക് ഉണ്ട് ഒപ്റ്റിക്കലുണ്ട് സെമി കണ്ടക്ടർ ഉണ്ട് അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതാണ് ഫ്ലോപ്പി ഡിസ്ക് ഹാർഡ് ഡിസ്ക് മാഗ്നറ്റിക് ടൈപ്പ് ഇതിൽ ഹാർഡ് ഡിസ്ക് മാത്രമേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ മറ്റേതൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആണ് ഹാർഡ് ഡിസ്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നമ്മൾ ട്രാക്കുകളും സെക്ടറുകളുമായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാക്കുകളും സെക്ടറുകളും ഉണ്ടാക്കുന്ന ആ പ്രവൃത്തിയെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് ക്രിയേറ്റിംഗ് ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് അതിൻ്റെ ഒരു ഫിഗറൊക്കെ ഉണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോണം ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റ് ഉപയോഗിച്ച് അതായത് ലേസർ ബീം ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുകയും ഡാറ്റ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഡിവൈസുകളാണ് പറയുന്നത് ഒപ്റ്റിക്കൽ മെമ്മറി അപ്പോൾ അതിന് എക്സാമ്പിളാണ് സി ഡി ഡി വി ഡി ബ്ലൂറേ ഡി വി ഡി അപ്പോൾ എന്താണ് ബ്ലൂറേ ഡി വി ഡിയുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബ്ലൂറേ ഡിസ്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കാം അപ്പോൾ അത് നോക്കണം അതിനകത്ത് പറയേണ്ടത് അത് യൂസ് ചെയ്യുന്നത് ബ്ലൂ വയലറ്റ് ലേസറാണ് അതിൽ ഉപയോഗിക്കുന്നത്
അതിന് വേവ് ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് ഒരുപാട് ഡേറ്റ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതാണ് ബ്ലൂറേ ഡിസ്കിൻ്റെ അഡ്വാൻറ്റേജ്. അതൊന്ന് നോട്ട് ചെയ്യണം. ഇനി സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങളോട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിനെ മൂന്നായിട്ട് തിരിച്ച് വേണം എഴുതാൻ. ഒന്ന് മാഗ്നറ്റിക് സ്റ്റോറേജ്, ഒന്ന് ഒപ്റ്റിക്കൽ സ്റ്റോറേജ്, ഒന്ന് സെമി കണ്ടക്ടർ മെമ്മറി. അപ്പോൾ സെമി കണ്ടക്ടർ മെമ്മറിക്കകത്താണ് USB ഫ്ലാഷ് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി കാർഡ് ഇതൊക്കെ വരുന്നത്. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും പോയിൻ്റ് അതിനകത്തിൽ വരണം. ഇനിയും CPU രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം. അത് അഞ്ച് തരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ MBR, പ്രോഗ്രാം കൺട്രോൾ രജിസ്റ്റർ അതാണ് PC, അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR, അക്യുമുലേറ്റർ. ഇങ്ങനെ അഞ്ച് തരം CPU രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട നിർദ്ദേശത്തിൻ്റെ മെമ്മറി ലൊക്കേഷൻ സംഭരിക്കുന്ന ആ സ്റ്റോറേജ് ലൊക്കേഷൻ, അതിന് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അവിടെ നമുക്ക് എന്താണോ നിർദ്ദേശം, ആ നിർദ്ദേശം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സ്ഥലമാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. അടുത്തത് പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തതായി എക്സിക്യൂട്ട് ചെയ്യേണ്ട നിർദ്ദേശത്തിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് പ്രോഗ്രാം കൗണ്ടർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണ്? ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാൽക്കുലേറ്റർ പോലെ, കാൽക്കുലേറ്ററിൻ്റെ മെമ്മറിയിലേക്ക് നമ്മൾ പുതിയ പുതിയ നമ്പറുകൾ ആഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ കൂടെ അതുകൂടെ പുതുതായിട്ട് പറയുന്ന ആ നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഡേറ്റ ടു പെർഫോം ALU ഓപ്പറേഷൻ. ALUൻ്റെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് അക്യുമുലേറ്റർ. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അക്യുമുലേറ്റർ, ഈ പേരുകൾ ഓർത്ത് വെക്കണം. ചോദിക്കും, ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഇനി അടുത്തത് ഇൻപുട്ട് ഡിവൈസുകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. കീബോർഡ്, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടപ്പോൾ നമ്മൾ കീബോർഡ് ഉപയോഗിക്കും. പോയിന്റിങ് ഡിവൈസ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ മൗസ് ഉപയോഗിക്കും. അത് പലതരത്തിലുള്ളതുണ്ട്, ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്, വയർലെസ് മൗസ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഇനി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, അതെന്താണ്? അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഇനി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളുടെ, നിങ്ങൾ കറപ്പിക്കുന്ന ടൈപ്പ് ടെസ്റ്റുകൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ആൻസർ ഷീറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് OMR എന്ന് പറയുന്നത്. ഇനി MICR എന്ന് പറഞ്ഞാൽ ബാങ്കിലൊക്കെ ചെക്കിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകൾ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ഇനി ബാർകോഡ് റീഡർ നിങ്ങൾക്കറിയാം, നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും വരകളായി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ബാർകോഡ് എന്ന് പറയുന്നത്. അത് റീഡ് ചെയ്ത പ്രോഡക്റ്റിന് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ് ബാർകോഡ് റീഡർ. ഇനി സ്കാനർ എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പറോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പിക്ചറോ വല്ലതും കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്കാനർ. ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഡിജിറ്റൽ ക്യാമറ. അത് നിങ്ങളൊക്കെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഡിജിറ്റൽ ക്യാമറ. എന്താണ് അതിൻ്റെ മറ്റ് ക്യാമറയിൽ നിന്നും അതിൻ്റെ വ്യത്യാസം, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അതൊന്നുകൂടെ ക്ലിയർ ആയിരിക്കും. നമ്മൾ പിക്ചർ എടുക്കുന്ന സമയത്ത് തന്നെ അത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രോസസ്സിങ് സമയം ഇല്ല. അതേപോലെ തന്നെ അത് ആ എടുത്ത പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്യാം,
അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി എന്താണ് വെബ് ക്യാമറ? വെബ് ക്യാമറ എന്ന് പറയുന്നത് വീഡിയോ കോളിങ്ങിനോ വീഡിയോ ചാറ്റിങ്ങിനോ ഒക്കെ നമുക്ക് ലൈവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണ് വെബ് ക്യാമറ. മൈക്രോഫോൺ അറിയാം, സൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു. ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ജോയിസ്റ്റിക്ക്. അതുപോലെ ട്രാക്ക് ബോൾ. ട്രാക്ക് ബോൾ എന്താണ്? ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ മൗസ് തിരിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുള്ളൊരു ഡിവൈസാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മൗസ് ഒരു പ്രതലത്തിലാണ് ഉരുട്ടുന്നത്, അതിന് പകരം ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് നമുക്ക് വിരലുകൊണ്ട്, പ്രതലത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിരൽ ഉപയോഗിച്ചിട്ടത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. നിങ്ങൾ ഈ അത് കണ്ടു കാണും, ചില ടൈപ്പ് മൊബൈലിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് സ്ക്രീനിൽ നിന്ന് ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടച്ച് സ്ക്രീനും ടച്ച് പാഡും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം. ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിൽ എഴുതുന്ന പോലെ അതിലേക്ക് നമ്മൾ എഴുതി കൊടുത്താൽ അത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ബയോമെട്രിക് സെൻസർ, നമ്മുടെ ഫിംഗർ പ്രിൻറ്റും റെറ്റിനയും അതുപോലെ നമ്മളുടെ ആധാറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ നമുക്ക് സെൻസ് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബയോമെട്രിക് സെൻസർ. ഇനി സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും അകത്തേക്ക് ഒരിടത്തോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് അതിനകത്തിലെ മാഗ്നറ്റിക് പാർട്ട് ഉപയോഗിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സ്മാർട്ട് കാർഡ് റീഡർ. അപ്പോൾ ഇത്രയും ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇത് ഇൻപുട്ട് ഡിവൈസുകളെ പറ്റി എഴുതാൻ ചോദിച്ചാൽ ഇതിലേതെങ്കിലും അഞ്ചെണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി വെക്കുക. ഇനിയും വിഷ്വൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ വിഷ്വൽ ഡിസ്പ്ലേ ഡിവൈസ്, പിന്നുള്ളത് ഒന്ന് പ്രിൻ്ററാണ്, പിന്നുള്ളത് പ്ലോട്ടർ. അപ്പോൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ്, ഇത് മൂന്നുമാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് തന്നെ പലതരത്തിലുണ്ട്, അത് ഏതൊക്കെയാണ് നോക്കാം. അതിൽ ആദ്യത്തേതാണ് മോണോക്രോം അല്ലെങ്കിൽ സി ആർ ടി മോണിറ്റർ എന്ന് പറയും. സി ആർ ടി മോണിറ്റർ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്കറിയാം ടി വി ഒക്കെ പഴയ ടി വിയുടെ ഒക്കെ ബാക്ക് സൈഡിലോട്ട് ഒരുപാട് നീളമുള്ള ടൈപ്പ് മോണിറ്ററാണ് സി ആർ ടി മോണിറ്റർ എന്ന് പറയുന്നത്. അത് വളരെ സൈസ് കൂടുതലാണ്, ഹെവിയാണ്, ഒരുപാട് കറണ്ട് അത് കൺസ്യൂം ചെയ്യും, എടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്, കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അതിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് വന്നത്, എൽ സി ഡി എൽ ഇ ഡി വന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് എൽ സി ഡി എൽ ഇ ഡിയും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് തന്നു, വെയിറ്റ് കുറവാണ്, പവർ വളരെ കുറച്ചാണ്, സ്ലിമ്മാണ്, നമുക്കത് കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ്, കണ്ണിന് സ്ട്രെയിൻ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജാണ് അതിന് ഉള്ളത്. ഇനി ഏറ്റവും ഇതിനേക്കാളിലും കുറച്ചും കൂടെ റെസൊല്യൂഷൻ കൂടിയതാണ് പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത്. അതിന് പക്ഷേ ചിലവ് കൂടുതലായിരിക്കും. ഏറ്റവും അതിലും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഒ എൽ ഇ ഡി. അതാണിപ്പോൾ പ്രചാരത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ഒ എൽ ഇ ഡി മോണിറ്റർ. അതിൻ്റെ സ്ക്രീന് വളരെ കനം കുറഞ്ഞതാണ്, എൽ സി ഡിയെക്കാട്ടിലും വളരെ ലൈറ്റാണ്, അതിൻ്റെ ഇമേജുകൾക്ക് വളരെ ക്വാളിറ്റി കൂടുതലാണ്, പവർ വീണ്ടും വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ, പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ചിലവ് കൂടുതലാണ്. ഇനി എൽ സി ഡി പ്രൊജക്ടർ, അത് അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എൽ സി ഡി ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കൂളിലെയൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊജക്ടറാണ് എൽ സി ഡി പ്രൊജക്ടർ. ഇനിയും പ്രിൻ്റേഴ്സ്. പ്രിൻ്റേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് ഇമ്പാക്റ്റും ഒന്ന് നോൺ ഇമ്പാക്റ്റും. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിൻ്ററാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫോഴ്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ എപ്പോഴും വളരെ സൗണ്ട് ഉണ്ടാക്കും,
അതിൻ്റെ പ്രിൻറ്റിങ് സ്പീഡ് വളരെ കുറവായിരിക്കും, അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ ക്വാളിറ്റിയും കുറവായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ് ഏറ്റവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് പ്രിൻ്റർ. അത് ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണ് അത് ക്യാരക്ടറുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് കാർബൺ കോപ്പി, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കാർബൺ കോപ്പി നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കാർബൺ കോപ്പി നമുക്ക് എടുക്കാൻ, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാർബൺ കോപ്പി എടുക്കാൻ സാധിക്കും, പ്രിൻ്റ് കോസ്റ്റ് വളരെ കുറവാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് വളരെ കുറവാണ്, ക്വാളിറ്റി വളരെ കുറവാണ്, ശബ്ദവും വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ശ്രദ്ധിച്ചോണം. അത് ചോദിച്ചിട്ടുണ്ട്, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റിങ് സ്പീഡ് വളരെ കൂടുതലാണ്. ഹൈ ക്വാളിറ്റി പ്രിൻറ്റിങ്ങിനാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൗണ്ട് തീരെ കുറവായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഇഞ്ചെറ്റും ലേസർ പ്രിൻ്റർ. ഇഞ്ചെറ്റ് പ്രിൻ്റർ സ്പ്രേ ചെയ്തിട്ടാണ്, ഡ്രോപ്ലെറ്റ് ഓഫ് ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ലേസർ പ്രിൻ്റർ ടോണർ, കാർബൺ പൗഡർ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഒരു ടൈപ്പുകളുണ്ട് തെർമൽ പ്രിൻ്റർ എന്ന് പറയും. അത് പ്രത്യേക തരത്തിലുള്ള ചൂടിനോട് പ്രതികരിക്കുന്ന ടൈപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. ഇത് ഫാക്സ് മെഷീനിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ കുറച്ച് കഴിയുമ്പോൾ അത് ചുരുണ്ടുകൂടി അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ തൽക്കാല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഈ ടൈപ്പ് പ്രിൻ്റർ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ്, 3D പ്രിൻ്റർ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് യൂസ് ടു പ്രിൻറ്റ് 3D ഒബ്ജക്റ്റ്. ആ ഒരു ഒബ്ജക്റ്റ് തന്നെ അതേപോലെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, മെറ്റീരിയൽ തന്നെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് 3D പ്രിൻ്റർ. ഇപ്പോൾ ഒരു ബോൾ, അങ്ങനെ ഒരു ബോൾ തന്നെ നമുക്ക് ആ 3D തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രിൻ്ററാണ് 3D പ്രിൻ്റേഴ്സ്. ഇനി പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കാൻ, ഡിസൈൻ ചെയ്യാൻ, മെഷീനിൽ ഡിസൈൻ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ വർക്കിന് വേണ്ടിയാണ് പ്ലോട്ടേഴ്സ്, ഗ്രാഫുകൾ വരയ്ക്കാനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഡ്രം പ്ലോട്ടറും ഒന്ന് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും.